നീറ്റ് 2024 അപേക്ഷ ക്ഷണിച്ചു. എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്ന ഒരു വീഡിയോ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിക്കുക, കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഒരു ലെങ്തി വീഡിയോ തന്നെ ആയിരിക്കാം. ബട്ട് ഡോൺ സ്കിപ്പ്, മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കും. ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത് ഏതൊക്കെ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, വെറ്റിനറി എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻസ് എഴുതണം. ഇനി കേരളത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിലും നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ അപേക്ഷിക്കേണ്ടതുണ്ട്. ഇനി ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിനും ഫോറസ്ട്രിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് CUT എക്സാമിനേഷൻ എഴുതുകയാണ്. ഈ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാകുന്നു മനസ്സിലാക്കുന്നു. ഇനി ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇവരുടെ റോൾ ഏത് വരെ എന്ന് വെച്ചെങ്കിൽ, ഈ അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് മുതൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വരെ ഇവരാണ് കാര്യങ്ങൾ ചെയ്യുക. റിസൾട്ടിന് ശേഷം ഓൾ ഇന്ത്യ ക്വാട്ട, സ്റ്റേറ്റ് ക്വാട്ട എന്ന രീതിയിൽ രണ്ടായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യപ്പെടും. ആ സമയത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും, തമിഴ്നാട്, കർണാടക, ജാർഖണ്ഡ് ഒക്കെ തുടങ്ങിയ എല്ലാ സംസ്ഥാനത്തെയും വരുന്ന ഗവൺമെൻറ് കോളേജിലെ 15% സീറ്റിലേക്ക് ഓൾ ഇന്ത്യ ക്വാട്ട വഴി അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും MBBSനും BDSനൊക്കെ വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഇതിലെ MCC ആണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അതുകൂടാതെ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റുകൾ, ജിപ്മർ, എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ 100% സീറ്റുകൾ, AFMC രജിസ്ട്രേഷന്, മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ 100% സീറ്റുകൾ, ഇതെല്ലാം നീറ്റിൻ്റെ സ്കോർ അനുസരിച്ചിട്ടാണ് നടക്കുക. ഇനി നിങ്ങൾ ഈ സ്റ്റേറ്റ് ക്വാട്ടയിൽ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കീം എന്ന് പറയുന്ന അതോറിറ്റി അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ നീറ്റിനെ അപേക്ഷിച്ച് ഓരോ വിദ്യാർത്ഥിനും കേരളത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി വരുന്ന 85% വരുന്ന സ്റ്റേറ്റ് ക്വാട്ടയിൽ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 100 ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. 100 15 ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ഒരു വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാം. അവിടെ ബീഹാറുകാരനും തമിഴ്നാട്ടുകാരനൊക്കെ കേരളത്തിൽ വന്നിട്ട് പഠിക്കാം 15% സീറ്റിലേക്ക്. അതാരാ നടത്തി? MCC ആണ് നടത്തുക. ബാക്കി വരുന്ന 85 കേരളക്കാർ മാത്രമേ പഠിക്കുകയുള്ളൂ. ആ കേരളത്തിലൊരു സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കീമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടൊക്കെ ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ്? സ്വാഭാവികമായിട്ടും ഈ ഇൻഫർമേഷൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലാസ്റ്റ് ഡേറ്റ് എന്തൊക്കെയാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രോസ്പെക്ട്സ് അങ്ങ് നോക്കി പോവാം. ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി കേൾക്കാൻ പറയുന്നുണ്ട്. നോ കറക്ഷൻ ഫെസിലിറ്റീസ് ഗിവൺ അറ്റ് എനി സ്റ്റേജ് ഓഫ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓരോ സ്റ്റേജുകളുള്ളത് പിന്നീട് ബാക്ക് വിൻഡോയിലേക്ക് പോയി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ബി എക്സ്ട്രീംലി കെയർഫുൾ ഇൻ ഫില്ലിംഗ് ദ അപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. യു ക്യാൻ എഡിറ്റ് മോഡിഫൈ എനി ഇൻഫർമേഷൻ ബിഫോർ സബ്മിറ്റിംഗ് ഈച്ച് സെക്ഷൻ. ചെക്ക് അഗെയിൻ ബിഫോർ പ്രസ്സിംഗ് ദ സബ്മിറ്റ് ബട്ടൺ. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ അർത്ഥമൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുന്നുള്ളൂ. സബ്മിറ്റ് ബട്ടൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ നോക്ക്, കറക്റ്റ് അല്ലേ? സബ്മിറ്റ് ബട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, റൈറ്റ് ഹാൻഡിൻ്റെയും ലെഫ്റ്റ് ഹാൻഡിൻ്റെയും തമ്പ് ഇംപ്രഷൻ ഒരൊറ്റ പേജിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. അവിടെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യാനാണ് പറയുന്നത്. മറ്റൊരു കാര്യം, മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങളത് മാത്രമായിരിക്കണം. OTP വെരിഫിക്കേഷൻ ആണ്. നിങ്ങൾ വല്ല അക്ഷയ സെൻ്ററിൽ, ഓൺലൈൻ സെൻ്ററിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവരെന്ത് ചെയ്തേക്കാം, അവരുടെ മൊബൈൽ നമ്പറൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടി ചെയ്തേക്കാം. അത്തരം കാര്യങ്ങൾ നമ്മൾ അലേർട്ടാവുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ കാര്യമാണ് ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാമിനേഷൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി 9 March. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാനുള്ളത് ജനറൽ ആൻഡ് NRI 1700 ആണ്.
EWS OBC ഒക്കെ ആണെങ്കിൽ 1600 ആണ്. SC ST PWD തേർഡ് ജെൻഡർ ഒക്കെ ആണെങ്കിൽ 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, May 5, 2024 സൺഡേ ആണ് നടക്കുന്നത്. എക്സാമിനേഷൻ സമയം എന്ന് പറയുന്നത് 200 മിനിറ്റാണ്. ദാറ്റ്സ് മീൻസ് 3 hours 20 minutes 2 മണി മുതൽ 5:20 വരെ ആയിരിക്കും എക്സാമിനേഷൻസിൻ്റെ ടൈം. റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് 14th June 2024 ആയിരിക്കും. അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു മോഡിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്ലിക്കേഷൻ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് ഉണ്ടാവും, സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നൊരു പാർട്ടായിരിക്കും, തേർഡ് പാർട്ട് ഫീ പേയ്മെൻ്റ് ആണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്ലിക്കേഷൻ പാർട്ടാണ്. അവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ പേര് സേഫ് എന്നുള്ളതാണെങ്കിൽ SAIFE@2000 എന്നോ അല്ലെങ്കിൽ 1234 എന്നൊക്കെയുള്ള രീതിയിൽ ആൽഫബറ്റും ന്യൂമറിക്കും അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറുള്ള ഒരു പാസ്വേഡ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത് നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ ചോദിച്ചിട്ട് ഈ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളത് മുസ്ലിം സ്റ്റുഡൻസൊക്കെയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 80% നിങ്ങളുടെ ഫേസ് കണ്ടിരിക്കണം. നിങ്ങൾ ഈ മഫ്തൊക്കെ പോലെടുത്തിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് എന്താ ചെയ്യുക, ഷോളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ രീതിയിലിട്ട് ഫോട്ടോ എടുക്കുക. 80% നിങ്ങളുടെ ഫേസ് വിസിബിൾ ആയിരിക്കണം. പിന്നെ സ്കാൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് നിങ്ങൾ എവിടെ നിന്നാണോ ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് പറയുക ഞങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഞങ്ങൾക്ക് വേണ്ടത് സോഫ്റ്റ് കോപ്പി ആയിട്ട് വേണമെന്ന് പറയുക. ഹാർഡ് കോപ്പിയും വേണം, അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. സോഫ്റ്റ് കോപ്പി ആയിട്ട് അയച്ചാൽ മതി നിങ്ങളുടെ മെയിലിലേക്ക്. അത് 10 KB to 200 KB ഇടയിലായിരിക്കണം ഈ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4x6 രീതിയിലുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഇനി സിഗ്നേച്ചർ എന്ന് പറയുന്നത് 4 KB to 30 KB ആയിരിക്കും. നിങ്ങൾ പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് സ്കാൻ ചെയ്തിട്ട് അത് JPG ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ അപ്പൻഡിക്സിൽ പ്രൊവൈഡ് ചെയ്ത പോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആ ടെംപ്ലേറ്റ്സിലുള്ളത് പോലെ നമ്മളുടെ 10 വിരലിൻ്റെയും അടയാളം വെക്കുക. അത് 10 KB to 20 KB ആയിരിക്കണം. PWD വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ട സർട്ടിഫിക്കറ്റുകൾ. എക്സാമിനേഷൻ പാറ്റേൺ ഒരു വിഷയത്തിന് തന്നെ 2 sections ഉണ്ടാവുക. എക്സാമ്പിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ സെക്ഷൻ A ഉണ്ടാവും. സെക്ഷൻ A 35 questions ഉണ്ടാവും, അതിന് 140 marks. സെക്ഷൻ B 15 questions ഉണ്ടാവും, അതിന് 40 marks. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻസിന് 4 marks. അപ്പോൾ 15x40 സ്വാഭാവികമായിട്ട് 60 വരേണ്ടത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് 40 marks കിട്ടും. അവിടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 questions നിന്ന് 10 questions നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതിൽ 10 questions അറ്റൻഡ് ചെയ്താൽ മതി. 5 questions നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അപ്പോൾ 15 നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 1st question നിങ്ങൾക്ക് കറക്റ്റ് അറിയോ ആൻസർ ചെയ്യൂ, 2nd questions കറക്റ്റ് എങ്കിൽ ആൻസർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ -marks വരുമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ഉണ്ടായിരിക്കുക. ഇങ്ങനെ കെമിസ്ട്രിയിലും ഇതേ പാറ്റേൺ തന്നെയാണ്, 35-15. ബോട്ടണിയിലും ഇതേ പാറ്റേൺ തന്നെയാണ്, 35-15. പിന്നീട് സുവോളജിയിലും ഇതേ പാറ്റേൺ, 35-15. അങ്ങനെ ആകെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് 200 അതിൽ നിന്ന് 180 നിങ്ങൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് 180x4 എന്നുള്ള രീതിയിൽ വരുമ്പോൾ 720 marks. എക്സാമിനേഷൻ മലയാളം അടക്കമുള്ള 13 languages ലക്ഷദ്വീപിലുള്ള സ്റ്റുഡൻസിനും കേരളത്തിലുള്ള സ്റ്റുഡൻസിനും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള എക്സാമിനേഷൻസ് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫോമിലൂടെ ഒന്ന് ഓടിച്ചു പോകണേ, ചോദിക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ്. നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ നെയിം, ഫാദറിൻ്റെയും ഗാർഡിയൻ്റെയും നെയിം, മദർ നെയിം, അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്തരം കാര്യങ്ങൾ കൊടുക്കുക. പിന്നീട് അതിൻ്റെ അഡ്രസ്സാണ് ചോദിക്കുന്നത്, ലോക്കൽ പെർമനൻ്റ് അഡ്രസ്സ് ചോദിക്കും, ലോക്കൽ അഡ്രസ്സ് ചോദിക്കും. ഒരു പാസ്വേഡ് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയും. പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിൽ സ്പെഷ്യൽ ക്യാരക്ടറും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ന്യൂമറിക്കൽ ലെറ്ററും ഉണ്ടായിരിക്കണം. എൻ്റെ പേര് സേഫ് എന്നാണ് ഞാൻ പറഞ്ഞ പോലെ SC capital കൊടുക്കുക. AIFE എന്ന് കൊടുത്തതിന് ശേഷം @123 എന്നോ അല്ലെങ്കിൽ 2005 എന്നോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ ഒരു കാര്യം കൊടുത്ത് ഞങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങളോട് അപ്ലിക്കേഷൻ പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്, ഈ കാൻഡിഡേറ്റ് നെയിമും ഇത്തരം കാര്യങ്ങളൊക്കെ ഓട്ടോ ഫീൽഡായിട്ട് വരും. അതിനുശേഷം നിങ്ങളോട് സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറയും. സ്റ്റേറ്റ് 12th class പഠിച്ച് സ്വാഭാവികമായിട്ട് കേരളം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയും. ആ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, OBC അല്ലെങ്കിൽ SC ST ജനറൽ, EWS എന്നൊക്കെ പറയുന്ന വിഭാഗം ഉണ്ടാവും. നിങ്ങളുടെ കാറ്റഗറി എന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ കാറ്റഗറി മാറിപ്പോകരുത്. പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും ജനറൽ കാറ്റഗറിയിൽ നിന്ന് പോയിട്ടോ അല്ലെങ്കിൽ ജനറൽ SC ST നിന്ന് പോയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിനെ ബാധിക്കും എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങളോട് ചോദിക്കുക എന്തെങ്കിലും PWD കാൻഡിഡേറ്റ് ആണോ, അത്തരം കാര്യങ്ങൾ ചോദിക്കും. ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഡിസേബിലിറ്റി ആണ് ചോദിക്കും. സ്ക്രൈബിന് ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കും. സ്ക്രൈബിന് ആവശ്യമുള്ള ആരാന്ന് പറയുന്നുണ്ട്. ഡയബറ്റിക് ആണെന്ന് ചോദിക്കും.
അതേപോലെ തന്നെ ഏത് രാജ്യത്താണ് നിങ്ങൾ താമസിക്കുന്നത് ചോദിക്കും. ഗേൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരൊറ്റ ഗേളാണോ വീട്ടിൽ ആകെ ഒരു സ്ത്രീ കുട്ടികളാണെന്ന് ചോദിക്കും. പ്ലേസ് ഓഫ് റെസിഡൻസ് അതായത് ഏത് മൈനോറിറ്റി ആണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റി ചോദിക്കും. മോഡ് ഓഫ് പ്രിപ്പറേഷൻ സെൽഫ് സ്റ്റഡിയാണ് അത്തരം കാര്യങ്ങൾ ചോദിക്കും. അതേപോലെ തന്നെ വേറെന്തെങ്കിലും തരത്തിലുള്ള ഡ്രസ്സുകൾ മതാചാര പ്രകാരം ഡ്രസ്സുകൾ ചൂസ് ചെയ്യണം ചോദിക്കും. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസിലൂടെ നിങ്ങൾക്ക് പാസ് ചെയ്ത് പോകേണ്ടി വരും. അതെല്ലാം നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സിൻ്റെ ഏകദേശം 46-ാമത്തെ പേജ് ആകുമ്പോൾ കാണാൻ പറ്റും. ഇനി പ്രോസ്പെക്ട്സിലേക്ക് പോകണം താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്, ഏതൊക്കെ സിലബസിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്, പ്രോസ്പെക്ട്സിലുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ട്സ് വളരെ നല്ല രീതിയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, മീൻസ് മെസ്സേജ് ചെയ്യാം. സമയത്തിനനുസരിച്ച് ഞങ്ങൾ റീപ്ലൈ നൽകുന്നതാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്പർ കാണാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളും അപ്ലിക്കേഷൻ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ ഉണ്ടാവും, അപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നീറ്റിൻ്റെ ഞങ്ങളുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ഓരോ നിങ്ങൾക്ക് ഏത് റാങ്കിലുള്ളവർക്ക് കിട്ടും, എപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് വരും, അങ്ങനെ ഓരോ അപ്ഡേഷൻസും ഞങ്ങൾ നിങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കും. അത്തരം അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത്തരം സംശയങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.